യൂട്യൂബിൽ നമ്മൾക്ക് ധാരാളം എക്സ്പെരിമെന്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ വളരെയധികം അപകടം പിടിച്ചതായിരിക്കും. അതേപോലെ ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നിയേക്കാം. അതേപോലെ വേറെ ചില എക്സ്പെരിമെന്റ്സ് കാണുമ്പോൾ നമ്മൾക്ക് ദേഷ്യം തോന്നിയേക്കാം. അങ്ങനെ യൂട്യൂബിലെ കുറച്ച് എക്സ്പെരിമെന്റ് വീഡിയോസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഡയമണ്ട് ഹൈഡ്രോളിക് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതേപോലെ ഒരു ആമയെ ഷ്രെഡിംഗ് മെഷീനിലിട്ടാൽ എന്ത് സംഭവിക്കും? പിന്നെ 200,000 തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചിട്ട് 2 കോഴികളെ കത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് കൂടി നമ്മൾ ഈ ഒരു വീഡിയോന്റെ അവസാനം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈഡ്രോളിക് പ്രസ് വേഴ്സസ് ഡയമണ്ട്. നമ്മൾക്കറിയാം വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ളതും വളരെയധികം എക്സ്പെൻസീവുമായിട്ടുള്ള ഒരു സാധനമാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഈ ഡയമണ്ട് ചെറുതാണെങ്കിൽ കൂടി അത് വളരെയധികം ശക്തിയുള്ള ഒരു സാധനം തന്നെയാണ്. നമ്മൾ മുട്ടി കൊണ്ട് ഡയമണ്ട് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ ആ ഡയമണ്ട് പൊട്ടാൻ പോകുന്നില്ല, നേരെ മറിച്ച് ആ മുട്ടി ചിലപ്പോൾ പൊട്ടിയേക്കാം. മുട്ടി കൊണ്ട് ഡയമണ്ടിനെ അടിച്ചാൽ അതിന് ഒരു സ്ക്രാച്ച് പോലും വരാൻ പോകുന്നില്ല. ഇവിടെ ഇവർ മരത്തിന്റെ മുകളിൽ ഡയമണ്ട് വെച്ചിട്ട് അത് മുട്ടി കൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ നോക്കിയതാണ്. പക്ഷേ ഡയമണ്ട് പൊട്ടിയിട്ടില്ല, ഡയമണ്ട് ആ മരത്തിന്റെ അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഒരു മുട്ടിക്ക് ഡയമണ്ടിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി നമ്മൾക്ക് ഒരു ഡയമണ്ടിനെ ഹൈഡ്രോളിക് പ്രസ് യൂസ് ചെയ്തിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചാലോ? ഇവിടെ ഈ ഹൈഡ്രോളിക് പ്രസ്സിൽ ഈ ഡയമണ്ട് വെച്ചിട്ട് 1 ടൺ വെയിറ്റ് ആണ് കൊടുത്തത്. എന്നിട്ട് ആ ഡയമണ്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ശേഷം 2 കിലോഗ്രാംസ് വെയിറ്റ് അതിന് കൊടുത്തു. എന്നിട്ടും ഡയമണ്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. നേരത്തെ മരത്തിന്റെ അകത്ത് പോയതുപോലെ തന്നെ ഈ ഹൈഡ്രോളിക് പ്രസ് മെഷീന്റെ അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് അവർ വീണ്ടും 3 കിലോഗ്രാംസ് വെയിറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു ഡയമണ്ട് പൊട്ടിപ്പോയത്. മോൺസ്റ്റർ മാഗ്നറ്റ്. നമ്മളെല്ലാവരും ഈ മാഗ്നറ്റ് അഥവാ കാന്തത്തിനെ കൊണ്ട് കളിച്ചിട്ടുണ്ടാകും. നമ്മൾക്കറിയാം മാഗ്നറ്റ് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 മാഗ്നറ്റ്സ് കണ്ടുമുട്ടിയാൽ എന്ത് സംഭവിക്കും? ഇവിടെ 2 ചെറിയ മാഗ്നറ്റ്സ് പക്ഷെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ്സ് തന്നെയാണ്. ഇവർ 2 പേരും കൂട്ടിമുട്ടുമ്പോൾ ആ 2 മാഗ്നറ്റ്സും പൊട്ടിപ്പോകുന്നതും അതേപോലെ ഫയർ സ്പാർക്ക് വരുന്നതും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ചെറിയ പവർഫുൾ മാഗ്നറ്റ്സ് കൂട്ടിമുട്ടുമ്പോൾ തന്നെ എങ്ങനെ സംഭവിക്കുന്നുണ്ട്? എന്നാൽ നല്ല വലുപ്പമുള്ള പവർഫുൾ ആയിട്ടുള്ള 2 മാഗ്നറ്റ്സും അതേപോലെ അവരുടെ നടുക്ക് ലൈറ്ററും കൂടി വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? ദേ ഇവിടെ 2 വലിയ സ്ട്രോങ് മാഗ്നറ്റ്സും അതിന്റെ നടുക്ക് 4 ലൈറ്ററും വെച്ച് കൊടുത്തു. എന്നിട്ട് ആ 2 മാഗ്നറ്റ്സിനും വിട്ടപ്പോൾ അത് 2 കൂട്ടിമുട്ടിച്ചിട്ട് ആ ലൈറ്റർ പൊട്ടിത്തെറിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഗ്യാസും പിന്നെ ഫയർ സ്പാർക്കും കാരണം അവിടെ തീ പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഇനി 2 മാഗ്നറ്റ്സും അതേപോലെ അതിന്റെ നടുക്ക് ഐഫോണും വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. എന്തായാലും ഇവിടെ തീ പിടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഈ 2 മാഗ്നറ്റും കൂടി ആ ഐഫോണിനെ പരത്തിയിട്ടുണ്ട്. ഓൾഡ് ആർമി ഹെൽമെറ്റ് വേഴ്സസ് ന്യൂ ആർമി ഹെൽമെറ്റ്. നമ്മളെല്ലാവരും ഈ പട്ടാളക്കാരിടുന്ന ഹെൽമെറ്റ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സാധാരണ ബൈക്കിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇടുന്ന ഹെൽമെറ്റ് അല്ല അത്. അത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ ഹെൽമെറ്റ് എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ? നമ്മളിവിടെ പണ്ട് കാലത്തെ പട്ടാൾക്കാർ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റും അതേപോലെ ഇപ്പോഴത്തെ പട്ടാൾക്കാർ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റും കൂടിയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾക്ക് പുതിയ ഹെൽമെറ്റ് മുട്ടി കൊണ്ടൊന്ന് അടിച്ചു നോക്കാം. ഇവിടെ മുട്ടി കൊണ്ട് ആ ഹെൽമെറ്റിനെ അടിച്ചിട്ട് അതിനൊരു സ്ക്രാച്ച് പോലും വീണിട്ടില്ല. ഇനി നമ്മൾക്ക് പഴയ ഹെൽമെറ്റ് മുട്ടിക്കൊണ്ട് അടിച്ചു നോക്കാം. ഇവിടെയും ആ ഹെൽമെറ്റിന് യാതൊരു തരത്തിലുമുള്ള സ്ക്രാച്ചസും വീണിട്ടില്ല. ഇനി നമ്മൾക്ക് ഈ ഹെൽമെറ്റ് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് നോക്കിയാലോ? ആർമി ഹെൽമെറ്റ് ഈ ഹൈഡ്രോളിക് പ്രസ്സിൽ വെക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഒന്ന് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് നോക്കാം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ സാധാരണ ഹെൽമെറ്റിന്റെയും അതേപോലെ ആർമി ഹെൽമെറ്റിന്റെയും വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിന് വെറും 2 കിലോഗ്രാംസ് വെയിറ്റ് കൊടുത്തപ്പോൾ തന്നെ അത് തകർന്നു പോയിട്ടുണ്ട്. ഇനി പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് നമ്മൾക്കൊന്ന് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് നോക്കാം. ഈ ഹെൽമെറ്റിന് വെറും 1 കിലോഗ്രാംസ് വെയിറ്റ് കൊടുത്തപ്പോൾ തന്നെ അത് തകർന്നു പോയിട്ടുണ്ട്. ആൻഡ് നൗ ഫൈനലി നമ്മൾക്ക് പട്ടാളക്കാരുടെ ഹെൽമെറ്റ് ഒന്ന് വെച്ച് നോക്കാം. ആദ്യം നമ്മൾക്ക് ഇപ്പോഴത്തെ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് തന്നെ ഹൈഡ്രോളിക് പ്രസ്സിൽ വെക്കാം. ഇപ്പോഴത്തെ പട്ടാളക്കാരുടെ ഹെൽമെറ്റിന് ആദ്യം 1 കിലോഗ്രാംസ് വെയിറ്റ് കൊടുത്തു, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് 2 കിലോഗ്രാംസ് വെയിറ്റ് കൊടുത്തപ്പോൾ മാത്രമാണ് പുതിയ പട്ടാളക്കാരുടെ ഹെൽമെറ്റ് തകർന്നു പോയത്. ഇനി നമ്മൾക്ക് പണ്ട് കാലത്തെ
ആൾക്കാരുടെ ഹെൽമെറ്റ് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് നോക്കാം. ഇവിടെ ഇവർ ആദ്യം തന്നെ 5 ടൺ കൊടുത്തു നോക്കി, എന്നിട്ടും അതിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് 10 കിലോഗ്രാംസ് വെയിറ്റ് കൊടുത്തപ്പോൾ മാത്രമാണ് പഴയ കാലത്തെ പട്ടാളക്കാരുടെ ഹെൽമെറ്റ് തകർന്നു പോയത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെൽമെറ്റ് മാത്രമല്ല കേട്ടോ തകർന്നു പോയത്, ആ ഹൈഡ്രോളിക് പ്രസ്സിന്റെ മെഷീനിലും ധാരാളം സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ഏത് പട്ടാളക്കാരുടെ ഹെൽമെറ്റ് ആണ് ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ടുള്ളത്. ഷ്രെഡിംഗ് മെഷീൻ വേഴ്സസ് കാർ. ഷ്രെഡിംഗ് മെഷീൻ എന്താണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുണ്ടാകും. അതിന്റെ കുറെ എക്സ്പീരിമെന്റ്സ് നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാകും. ഒരു ഷ്രെഡിംഗ് മെഷീന്റെ അകത്ത് എന്തെങ്കിലും ഇട്ടാൽ അത് പൊട്ടി തകർന്ന് പൊടിപൊടി ആകും. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് ഷ്രെഡിംഗ് മെഷീൻ. സോ ഇവിടെ ഇവർ ചെറിയ സാധനമൊന്നുമല്ല ഷ്രെഡിംഗ് മെഷീനിൽ ഇട്ടത്, അവർ ഒരു കാറാണ് ഷ്രെഡിംഗ് മെഷീനിൽ ഇട്ടിട്ട് തകർത്തത്. പ്രസിഡന്റിന്റെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇദ്ദേഹം കാറ് പാർക്ക് ചെയ്തതാണ്. അങ്ങനെ ഹോട്ടലിലെ ആൾക്കാർ ഈ കാർ എടുത്തു കൊണ്ടുപോകുകയും അത് ഷ്രെഡിംഗ് മെഷീനിൽ ഇടുകയും ചെയ്തു. പിന്നീട് നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും കാറ് പുട്ടുപോലെ പൊടിയാവുന്നത്. മൗസ് ട്രാപ്പ് എക്സ്പെരിമെന്റ്. നിങ്ങളെ വീട്ടിൽ എലികളൊക്കെ വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ ഒരു എലിയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് എലിക്കണി വെച്ചാൽ മതി. എന്നാൽ കുറെ എലി ഉണ്ടാവുമ്പോൾ അതിനൊക്കെ ഒക്കെ എങ്ങനെ പിടിക്കും? അതിനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവർ ഇവിടെ വലിയൊരു ഗ്ലാസ് ബോക്സ് വെക്കുകയാണ്, എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്തിൽ കവർ ചെയ്തിട്ട് അവിടെ ഒരു PVC പൈപ്പ് കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. മാത്രമല്ല അതിന്റെ മുകളിൽ കയറാൻ വേണ്ടി ഒരു ഏണി പോലും അവിടെ ആക്കി കൊടുത്തു. ശേഷം ആ ഗ്ലാസിന്റെ അകത്തും പുറത്തുമായിട്ട് ഭക്ഷണം ഇട്ട് കൊടുത്തു. അങ്ങനെ അവിടെ അത് വെക്കുമ്പോൾ നമ്മൾ എലിക്കൂട്ടനും ഗാങ്ങും അവിടെ എത്തും. അങ്ങനെ അവർ ഈ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ആ ഗ്ലാസിന്റെ അകത്തേക്ക് കയറും, എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ നൈസ് ആയിട്ട് ട്രാപ്പായി പോയി എന്ന്. അപ്പോ ഈ ഒരു സാധനം എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഷ്രെഡിംഗ് മെഷീൻ വേഴ്സസ് ടോർട്ടോയിസ്. നമ്മൾ നേരത്തെ ഒരു കാറ് ഷ്രെഡിംഗ് മെഷീനിൽ ഇട്ടിട്ട് തകർക്കുന്നത് കണ്ടു. കാർ അതേപോലെ പൊടി പൊടി ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ആമയെ ഷ്രെഡിംഗ് മെഷീന്റെ അകത്തിട്ടാൽ എന്ത് സംഭവിക്കും? സോ ഇവിടെ ഇവർ ഒരു ആമയുടെ ഷെല്ല് എടുത്തിട്ട് ഷ്രെഡിംഗ് മെഷീന്റെ അകത്തേക്ക് ഇടാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആ ഷെല്ല് മെഷീന്റെ അകത്തിട്ടപ്പോൾ ആദ്യം അതെങ്ങനെയും പൊടിഞ്ഞു പോകുന്നില്ല. അവസാനം അവർ കൈകൊണ്ട് കുറച്ചും കൂടി ഫോഴ്സിൽ അത് ഉള്ളിലോട്ടേക്ക് തള്ളിയപ്പോൾ മാത്രമാണ് ആ ഷെല്ല് ആ ഷ്രെഡിംഗ് മെഷീന്റെ അകത്തേക്ക് പോയത്. അങ്ങനെ ഈ ഒരു വീഡിയോന്റെ അവസാനം നമ്മൾക്ക് ഈ ഷെല്ലൊക്കെ തകർന്ന് പൊടി പൊടിയായി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. മാച്ച് സ്റ്റിക്ക് വേഴ്സസ് ചിക്കൻ. അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്പെരിമെന്റ്, 200,000 തീപ്പെട്ടിക്കൊള്ളിയുടെ അകത്ത് 2 ചിക്കനെ വെച്ചിട്ട് അത് കത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ബൂസ് ബ്രെയിൻ എന്ന യൂട്യൂബർ 200,000 തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരു വീട് നിർമ്മിക്കുകയാണ്. 2 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു വീട് നിർമ്മിച്ചെടുത്തത്. എന്നിട്ട് അതിന്റെ അകത്ത് 2 കോഴികളെ വെക്കുകയാണ്. ഇവിടെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇവർ ഇതിനെ ജീവനോടെയല്ല കത്തിക്കാൻ പോയത്. അവർ ഈ 2 കോഴിയും ഒരു ഫോയിലിൽ പൊതിയുകയാണ്, എന്നിട്ടാണ് ആ വീട്ടിന്റെ അകത്ത് വെച്ചിട്ട് ആ മാച്ച് സ്റ്റിക്ക് കത്തിച്ചത്. പിന്നീട് ആ മാച്ച് സ്റ്റിക്കൊക്കെ കത്തി തീർന്നതിന് ശേഷം അവർ ഈ കോഴി എടുത്തപ്പോൾ ആ കോഴിയൊക്കെ നൈസ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, എന്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾക്ക് ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് ഇങ്ങനെ കത്തിച്ചിട്ട് ഈ കോഴിയെ ഭക്ഷിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണോ? എനിക്ക് സംഭവം എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കിയ എക്സ്പെരിമെന്റ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പെരിമെന്റ് ാണ്, അതിനൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. നല്ല രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ തീർച്ചയായിട്ടും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു ഗൈസ്.